they got Rose in my cup though. Started climbing my phone, she got me locked in on cup though. Cocaine in my nose, they got Rose in my cup though. Started climbing my phone, she got me locked in on cup though. ഹരി അടിമാലിക്കാരനാ? അടിമാലിക്കാരനല്ല, നമ്മുടെ മാങ്കുളത്തുള്ള സെന്റ് മേരീസ് സ്കൂൾ. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ഒരു വണ്ടി നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിന്റെ ബസ്സാണ്, പുതിയ സ്കൂൾ ബസ്സാണ്. അപ്പോ ലൈലാൻഡ് ചീറ്റയാണ് കേട്ടോ, 20:10 ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടോട്ടി ബോഡിയാണ്, ബോഡിയൊക്കെ പണിത് നല്ല കണ്ടീഷൻ കുട്ടപ്പനായിട്ട് കൊണ്ടുവന്ന. ഇപ്പൊ വെഞ്ചിരിപ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞിരിപ്പോ തന്നെ നമ്മൾ നേരെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കളിയാക്കി ഇങ്ങനെ പറയാറുണ്ട്, അടിമാലിന്റെ ചുറ്റളവിലെ ഒരു പുതിയ വണ്ടി മേടിച്ചു കഴിഞ്ഞാല് അടിമാലിക്കാരൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ഏറെക്കുറെയൊക്കെ ശരിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഈ സ്കൂൾ ബസ്സിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ഇന്ന് നമുക്ക് സ്കൂൾ ബസ്, അപ്പൊ നമുക്ക് ഇന്ന് വണ്ടി വിട്ടി തന്നിരിക്കുന്നത് മാങ്കുളത്തുള്ള സെന്റ് മേരീസ് സ്കൂളാണ്. അപ്പൊ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പിള്ളേരും അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പിള്ളേരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ സ്കൂളിനെ കുറിച്ചുള്ള രസകരമായ ഓർമ്മകളൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ നമുക്ക് ഈ വണ്ടിയുടെ കാഴ്ചകളങ്ങ് കണ്ടു തുടങ്ങിയേക്കാം അല്ലെ. അപ്പൊ അതെ, 2023 പുത്തൻ പുതിയ ലൈലാൻഡിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ പഴയ ആ ഒരു ചാവി കാണിച്ചിട്ടൊരു ഡയലോഗുണ്ടല്ലോ, അതിന്റെ ഒരു ഫീല് വന്നല്ലേ. അപ്പൊ നമുക്ക് എന്തായാലേ നമുക്ക് ഇവന്റെ കാഴ്ചകളും കണ്ടു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ലൈലാൻഡിന്റെ ചെയ്സാണ്, ലൈലാൻഡിന്റെ 20:10. അപ്പോൾ ഇവന്റെ കാഴ്ചകൾ കാണാം. നമുക്കിത് ഈ ബോഡി ചെയ്തേക്കണ കൊണ്ടോട്ടി കേട്ടോ, കൊണ്ടോട്ടിയുടെ പുതിയ ബോഡിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് എല്ലാം നല്ല വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്നേ പോലെ 2 വൈപ്പറുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ അടിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗ്രില്ല്. അപ്പോൾ ലൈലാൻഡിൻ്റെ എംബ്ലമൊക്കെ, പിന്നെ നമ്പർ കിട്ടിയിട്ടില്ല, നമ്പർ ഇന്നലെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ സ്കൂൾ ബസ്സിൻ്റെ പ്രത്യേക കളറാണല്ലോ മഞ്ഞ കളറ്. അപ്പോൾ ആ മഞ്ഞ കളറാണ് വണ്ടിക്ക് ഫുള്ളായിട്ട് വന്നേക്കുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ ബോഡിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, കാരണം എന്താ വെച്ചാലേ മഴ വരുന്നുണ്ട്. അപ്പോൾ മഴയുടെ ഇടയ്ക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവർക്ക് കയറാനായിട്ടുള്ള ഡോറ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നതാണ്. നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ്, അതായത് സൈലൻസറിൻ്റെ പൈപ്പ് വന്നേക്കണത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ ഈറ്റ്സിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ് ഏകദേശം ഇവിടെയായിട്ടാണ്, ഇതിൻ്റെ പുറകിലായിട്ടാണ് വന്നേക്കണത്. നമുക്ക് അതിലേക്ക് പോയേക്കണ കണക്ഷനും പൈപ്പുകളും എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. എഞ്ചിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നമുക്ക് ഒന്ന് ഡ്രൈവർക്ക് ഇവിടെ കയറാനായിട്ട് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. അതായത് ഇവിടെ ഒന്ന് ചവിട്ടിയിട്ട് ഈ ഒരു സൈഡിലും കൂടെ ഒരു കാല് പതുക്കെ ഒന്ന് ചവിട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അത് കയറാൻ പറ്റുള്ളൂ. ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്. നമ്മൾ ക്യാബിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, ഡോറ ഈ സൈഡിലെ ഡോറൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് പിന്നെ ഗ്ലാസ്സാണ്, അതിൻ്റെ എല്ലാവിധ സേഫ്റ്റി നോംസ് കാര്യങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. ഇവിടേക്ക് ആണെങ്കിൽ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ബ്ലൂവിൻ്റെ ടാങ്ക് ഇവിടെയാണ് വരുന്നത്, 24 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ടാങ്കിൻ്റെ മൗത്ത് ഈ വന്നേക്കുന്നതാണ്. അപ്പോൾ ഫ്യൂൽ ടാങ്ക് വരുന്നത് 185 ലിറ്ററും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് 239 വരുന്നുണ്ട്, രണ്ട് ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവന്റെ മോഡലുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതായത് നമ്മുടെ ഇപ്പോൾ വന്ന നമ്മുടെ കൈ കിട്ടിയേക്കണ ഈ വണ്ടി CH 20:10 2T6R ആണ്. പിന്നെ ഉള്ള രണ്ട് അതർ വേരിയന്റുകൾ CH 20:08 4T6R CH 20:09T6R ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവന്റെ അതർ ഡിഫറൻസ് എന്തൊക്കെയാ നോക്കാം ഇവര് മൂന്നും തമ്മിൽ. അതായത് ചെയ്സിന്റെ ലെങ്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയെല്ലാം എഞ്ചിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ വീൽ ബേസ് വന്നേക്കുന്നത് 3 വേരിയന്റിലും 13.7 16.9 ft 17.5 ft. ഈ 3 വേരിയന്റുകളുടെയും ഫ്രണ്ട് ഓവർ ഹാങ്ങിങ് സെയിം തന്നെയാണ്, 4.8 ft ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ റിയർ ഓവർ ഹാങ്ങിങ് നോക്കുവാണെങ്കിൽ 7.9 ft 9.80 ft 10.1 ft ആണ്. നമ്മുടെ ഈ ഒരു വണ്ടി 10.1 ft ആണ്. പിന്നെ ഓവറോൾ വണ്ടിയുടെ ലെങ്ത് നോക്കുവാണെങ്കിൽ 26.6 31.59 ft. നമ്മുടെ ഈ ഒരു വണ്ടി 32.53 ft ആണ് വരുന്നത്. പിന്നെ GVW നോക്കുവാണെങ്കിൽ 16200 kg ആണ് വരുന്നത്.
ഈ ഒരു സൈഡിലായിട്ട് എമർജൻസി എക്സിറ്റ് കാര്യങ്ങൾ ഒരു ഡോറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചവിട്ടി കയറാനായിട്ട് ഒരു ഫുട്സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയാണെങ്കിൽ ഫുള്ള് ഗ്ലാസ് ഫ്രെയിം ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തേക്കണേ. അതുപോലെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ ഇവിടെ ഡിക്കി സ്പേസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ സ്കൂൾ ബസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഫുള്ള് കവേഡായിട്ടുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തേക്കണത്. അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്ലാസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്കുളത്തെ നമ്മുടെ മാതാവാണ് കേട്ടോ, മാതാവിൻ്റെ വലിയൊരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് പള്ളിയാണ്, ഇതേ മുകളിലായിട്ട് കാണേട്ടോ. നമ്മൾ സ്കൂളിലത്തെ ഗ്രൗണ്ടിലിട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊണ്ടോട്ടിയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ മൂന്ന് ലൈറ്റുകളാണ് വന്നേക്കുന്നത്. എല്ലാം എൽ ഇ ഡി തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്ക് ഇപ്പോഴത്തെ നോംസ് പ്രകാരം എല്ലാവിധ സേഫ്റ്റി കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് അകത്തേക്ക് ഉള്ള ഡോറ് കൊടുത്തേക്കണം. ഈ ഒരു സൈഡിലാണ് അതിൻ്റെ തൊട്ടിപ്പുറയിലൂടെ ബാറ്ററിയുടെ പോർഷൻ വരുന്നത്. അപ്പോൾ ഈ നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ. നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് കയറാം അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു നോർമൽ സ്റ്റെപ്പിൻ്റെ അടിയിലേക്ക് വീണ്ടും ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് അകത്തേക്ക് തള്ളി വെക്കാവുന്ന രീതിയിലാട്ടോ, അകത്തേക്കും പുറത്തേക്കും വലിക്കാവുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കൽ, അത് ന്യൂമാറ്റിക്കിൻ്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന സൈഡ് ഡോറാണ് വന്നേക്കുന്നത്. ഇവിടെ ആയിട്ടൊരു പിടി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഡോറൊന്ന് തുറക്കാനായിട്ട് പുറത്തു നിന്ന് തുറക്കാനായിട്ട് ഈ ഒരു ലോക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഡ്രൈവർ നല്ല കഴുകി വണ്ടി നല്ല കുട്ടപ്പനാക്കി ഇട്ടേക്കോട്ടോ. അപ്പോൾ ചെളിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ പുള്ളി വിരിച്ചിട്ടിട്ട് പോയേക്കണെയാണ്. നമുക്ക് പുള്ളീനെ പരിചയപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ഇനി വണ്ടിയുടെ അകത്തേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കാനായിട്ടുള്ള മനോഹരമായ സീറ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇതിൻ്റെ അകത്തൊരു മൂന്ന് കുട്ടികൾക്ക് വെച്ച് ഇരിക്കാൻ പറ്റും രണ്ട് സൈഡിൽ കേട്ടോ. ഇവിടെ ഇവിടെ ഒരു മൂന്ന് പേർക്ക്, ഇവിടെ ഒരു മൂന്ന് പേർക്ക്, അങ്ങനെ 60 പ്ലസ് ഡ്രൈവർ പ്ലസ് അസിസ്റ്റൻറ്റ് അത്രയും പേർക്കാണ് ഈ വണ്ടിയിൽ സീറ്റിംഗ് കപ്പാസിറ്റി വന്നേക്കുന്നത്. അപ്പോൾ സീറ്റൊക്കെ ആണെങ്കിലും നമുക്ക് സാധാരണ ലൈൻ ബസ് പോലെ കുറച്ച് ചായവ് പൊക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളാണ് ഫുള്ള് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിനുള്ള കംഫേർട്ടായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഈ സീറ്റിൻ്റെയൊക്കെ ആയാലും ഇവിടെയൊക്കെ ആണെങ്കിലും ഓരോ പിടികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് അത്യാവശ്യം പിടിച്ച് ഇരുന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് പിടികൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ഒരു പിടി കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള, ഇരിക്കാനൊക്കെ ഇഷ്ടപ്പോലെ സ്പേസുണ്ട്. എന്നാൽ ചാരിൻ്റെ വലുപ്പം കുറവാണ്. അങ്ങനത്തെ രീതിയിലാണ് സ്കൂളിൻ്റെ നോംസ് പ്രകാരമുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും, കുട്ടികളുടെ ലഗേജ് വെക്കാനുള്ള സ്പേസ്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെയൊക്കെ അടിയിലാണെങ്കിലുണ്ടല്ലോ അത്യാവശ്യം ബാഗോ ലഗേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഈ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്ലോറൊക്കെ ആണെങ്കിലും ഫുള്ള് ചെക്ക്ഡ് അലുമിനിയം ഷീറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വണ്ടി ചെയ്തേക്കണേ കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ പുറത്തുനിന്ന് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അകത്തൊരു വ്യൂവ് ഈ വന്നേക്കണാണ്. ലൈറ്റ് നല്ല അടിപൊളി എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സൂപ്പർ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ പുറത്തെ ഒരു വ്യൂവ്. നമുക്കിനി നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകണ്ടേ, നമ്മുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറണ്ടേ, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണ്ടേ. എല്ലാവിധ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സോ പേപ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജി പി എസിൻ്റെ ആണ് ഈ കൊടുത്തേക്കണത്. പിന്നെ വീഡിയോയ്ക്കകത്ത് അത്യാവശ്യം ബീപ് ബീപ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലേ, ഈ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്നിട്ടേക്കണേൻ്റെ ആയിട്ടോ. ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ സൗണ്ട് ഒന്നുമില്ല. പിന്നെ അസിസ്റ്റൻറ്റിന് ഇരിക്കാനുള്ള ആ ഒരു സീറ്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവർ ക്യാബിനൊന്ന് കാണാം. അത്യാവശ്യം സെപ്പറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നോട്ടീസ് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അടിപൊളി അല്ലേ. എന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നോട്ടീസ് ബോർഡ്. എന്തായാലും സംഭവം പൊളിച്ചു. പിന്നെ അതേ ക്യാമറ, അകത്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്രണ്ടിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഒരു മൈക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എഞ്ചിൻ ഒന്ന് കാണണ്ടേ. എഞ്ചിൻ കാണാനായിട്ട് ഇതാണത്തെ ലോക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോക്ക്. ജസ്റ്റ് അടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇടാനാണെങ്കിലും വളരെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. ഈ സൈഡിലും കൂടെ രണ്ട് ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലിങ്ങനെ അങ്ങ് പൊക്കി കഴിഞ്ഞാൽ അതെ നമ്മുടെ എഞ്ചിൻ്റെ ഒരു ടോപ്പ് വ്യൂവ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി എഞ്ചിനെ കുറിച്ച് അങ്ങ് പറഞ്ഞിട്ട് കണ്ടിന്യൂ അല്ലേ.
അപ്പൊ നമുക്കിനി ഇവന്റെ എഞ്ചിനെ കുറിച്ച് നോക്കിയേക്കാം. എച്ച് സീരീസിലുള്ള സിക്സ് സിലിണ്ടർ CRS BS6 എഞ്ചിൻ ആണ് വന്നേക്കുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 2400 RPM 197 HP ടോർക്ക് നോക്കുകയാണെങ്കിൽ 1200 to 1900 RPM 700 NM ടോർക്കും ആണ് വരുന്നത്. അതുപോലെ ക്ലച്ച് നോക്കുകയാണെങ്കിൽ 380 mm ഡയലുള്ള ഡയഫ്രം ക്ലച്ച്, അതായത് എയർ ക്ലച്ചും കൂടെ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ ഗിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് കേബിൾ ഷിഫ്റ്റ് ഗിയർ ആണ് വന്നേക്കുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെ ECU യൂണിറ്റ് വന്നേക്കണേ ഇതിന്റെ അകത്താണ് കേട്ടോ. ഫുൾ അത് നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മൈക്ക്, ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒന്ന് കയറിയിരിക്കാം അല്ലേ. എന്നിട്ട് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറാം. ഇച്ചിരി കാല് അകത്തി തന്നെ നടക്കണം കേട്ടോ. ഇച്ചിരി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി താഴേക്ക് ആ സ്റ്റെപ്പ് ഇറക്കി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടിപൊളി, നമുക്ക് അകത്തേക്ക് കയറിയേക്കാം. ഡോർ ഗ്ലാസ്, ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറില്ല. അതായത് നേരത്തെ വണ്ടിയിലൊക്കെ ഫുള്ള് ഷട്ടർ ആയിരുന്നല്ലോ. ഇപ്പൊ BS6 നോംസ് പ്രകാരം ഷട്ടർ കാര്യങ്ങളൊന്നും പാടില്ലല്ലോ അതിന്റെ ഗ്ലാസ്. അപ്പൊ എന്തായാലും വണ്ടിക്കകത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വെളിച്ചം കേട്ടോ. ഗ്ലാസ് ഒക്കെ അടച്ചിട്ടാലും നല്ല വെളിച്ചമുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അതുപോലെ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പൊ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊന്ന് കണ്ടേക്കാം അല്ലെ. നമ്മുടെ പഴയ ആ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങ് പോയിട്ടോ. അതായത് ഇത് ഇച്ചിരി ചെറിയ സ്റ്റിയറിംഗ് ആണ്. 4 spokes കൂടിയിട്ടൊരു സെന്ററിൽ വലിയൊരു, നേരത്തെ വെച്ചാല് നമ്മുടെ ചിരട്ട കമ്പത്തിയ പോലത്തെ ഒരു സെന്ററും വലിയൊരു സ്റ്റിയറിംഗ് ഒക്കെ അല്ലാന്നോ. കുറച്ചും കൂടെ ഫീല് കൂടുതലായിരുന്നു നമുക്ക് ഇതിങ്ങനെ ഓടിക്കാനായിട്ട്. ഇത് ചെറിയൊരു സ്റ്റിയറിംഗ് കേട്ടോ. അപ്പൊ ചെറിയ സ്റ്റിയറിംഗ് നമുക്ക് ടൗണിൽ കൂടെ എങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൊണ്ടാനൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഒരു സിറ്റിംഗ് പൊസിഷനൊക്കെ ആണെങ്കിലും കൊള്ളാം, അടിപൊളിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗിയറിന്റെ കാര്യങ്ങളും നോക്കിയേക്കാം. അപ്പൊ 6+1 ആണ് കേട്ടോ. അതുപോലെ തന്നെ കേബിൾ ഷിഫ്റ്റും ആണ് വന്നേക്കുന്നത്. വണ്ടി ഒന്ന് ഓടി അത്യാവശ്യം ഒന്ന് ഇട്ടിട്ട് ഒരു മയം ഒക്കെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ സ്മൂത്ത് ആവും. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആണ്. വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ സ്മൂത്ത് ആവും. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഒരു മൈക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം USB കുത്താനും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ നമുക്ക് ഇനി നമ്മുടെ മെയിൻ മീറ്റർ കൺസോളിലേക്ക് ഒന്ന് നോക്കിയേക്കാം അല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് മീറ്റർ കൺസോൾ ഒന്ന് ഓണാക്കാം. അപ്പോൾ ഓണായി വരുമ്പോൾ തന്നെ കുറേ ലൈറ്റുകളൊക്കെ എത്തിക്കുന്നുണ്ട്. അടിപൊളി അല്ലേ, ലൈറ്റുകളൊക്കെ ഒട്ടിയിട്ടുണ്ട്. നമ്മുടെ സെൻട്രലായിട്ട് ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ കിലോമീറ്റർ, അതുപോലെ ആഡ് ബ്ലൂവിൻ്റെ അളവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്നത്. നമുക്ക് ഈ ഡോറങ്ങ് അടച്ചേക്കാം. ഡോർ അടച്ചില്ലെങ്കിലേ വീണ്ടും ഇങ്ങനെ ബീ 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 അടച്ചുകൊണ്ട് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സ്വിച്ച് കൊടുത്തേക്കണോ, ഇത് ഡോറിൻ്റെ ഓണും ഓഫും ആണ് കേട്ടോ, അത് തുറക്കാനും. അപ്പോൾ ഈ വന്നേക്കണ ഫ്യൂവൽ ടാങ്കിൻ്റെ ആണ്, ഫ്യൂവലിൻ്റെ അളവറിയാനുള്ള മീറ്റർ കൊടുത്തേക്കണു, ഓടോ മീറ്റർ. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ RPM, ടെമ്പറേച്ചർ, സെൻട്രൽ ഡിജിറ്റൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്കടെ ടോട്ടൽ കിലോമീറ്റർ, ആഡ് ബ്ലൂവിൻ്റെ അളവ്, എയറിൻ്റെ ബാറുകളുടെ പ്രഷർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ബ്രേക്ക് വന്നേക്കണു. പിന്നെ ഇത് റീജനറേഷൻ്റെ ആണ്, ഈച്ചിൻ്റെ ആണ്. പിന്നെ ഹസാർഡ് ലൈറ്റ്, ബാറ്ററിയുടെ ഒരു കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണെയാണ്. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ വേർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ വേറൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഡോറിൻ്റെ ഒരു സ്വിച്ച്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവറാണ് ഫുള്ള് ലൈറ്റുകളുടെയൊക്കെ വന്നത്. അതുപോലെ ഹോണെല്ലാം ഈ വന്നേക്കണെയാണ്. ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വൈപ്പറിൻ്റെയൊക്കെ ആണ്, വൈപ്പറിൻ്റെ ഒരു ലിവർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്കുള്ള ഈ ഒരു മിറർ കൊടുത്തേക്കണേക്കാളും വണ്ടിയുടെ ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ലൈറ്റുകളുടെ കുറേ സ്വിച്ചുകൾ, ഫാന് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള എയർ വെന്റാണ് ഈ വന്നേക്കുന്നത്. ഇത് ജസ്റ്റ് മുകളിലേക്ക് അങ്ങനെ തള്ളിയാൽ മതി, തുറന്നിരിക്കും. അപ്പോൾ വണ്ടിക്കകത്തേക്ക് എയർ സർക്കുലേഷൻ കംപ്ലീറ്റ് നടക്കും. പിന്നെ ബാക്കി നമ്മുടെ മണി കൊടുത്തേക്കണുണ്ട്, എല്ലാ സാധനവും അതുപോലെ തന്നെയുണ്ട്. നമുക്ക് ക്യാബിൻ്റെ അകത്തൊരു വിഷയിൽ കാണാനായിട്ട് ഇവർ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടേക്കാം അല്ലേ. അയ്യോ, അതിന് മുമ്പേ ഹാൻഡ് ബ്രേക്ക് വന്നേക്കണേ ഇവിടെയാണ് കേട്ടോ, ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. അപ്പോൾ ആ ലൈലാൻഡിൻ്റെ ആ കിഡിലൻ എഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോ കേട്ടോ. ആ ഗർജന അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നൈസായിട്ട് അങ്ങ് കൂൾ സൗണ്ടിലേക്കായി. ആദ്യം സ്റ്റാർട്ടായി വരണ ആ സൗണ്ട് രക്ഷയില്ല, പൊളി. ഇനി നമുക്ക് നമ്മുടെ സ്കൂളിന്റെ HM ഒന്ന് പരിചയപ്പെടാം. സാറേ,
ഞാൻ യു പി വിഭാഗത്തിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. നമുക്ക് ഇത്രയും പൈസ മുടക്കി ഒരു പുതിയ വണ്ടി എടുക്കാനായിട്ടൊരു കാരണം, മാങ്കുളം എന്ന് പറയുന്നത് വളരെ തികച്ചും അവികസിതമായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പോൾ ആ മാങ്കുളം പ്രദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് ഞങ്ങളുടെ വികാരിച്ചിന്റെയും മാനേജ്മെന്റിന്റെ വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പുതിയ വണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞങ്ങൾ രണ്ട് വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വണ്ടി അല്പം പഴക്കമായിരുന്നു. അപ്പോൾ അതിനി ഒരു 2-3 വർഷം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അല്പം വലിയൊരു എമൗണ്ട് നമുക്ക് മുടക്കിയാൽ മാത്രമേ ആകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് കൂടി പൂർണ്ണമായിട്ട് ഇത് ടീച്ചേഴ്സിന്റെ സഹകരണത്തോടു കൂടി എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏതാണ്ട് 42 ലക്ഷം രൂപ ഇപ്പോൾ നമ്മളിതിന് മുടക്കി കഴിഞ്ഞു. മാത്രം 29.5 ലക്ഷം രൂപ നമുക്ക് മുടക്കായി. കൊണ്ടോടിയിലാണ് നമ്മൾ ഇതിന്റെ ബോഡി ചെയ്തത്. ബാക്കിയുള്ള രജിസ്ട്രേഷൻ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 42 ലക്ഷം രൂപ നമുക്ക് നിലവിൽ ഇതിന് മുടക്കായിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പിന്നില് ഈ സ്കൂളിലെ 56 ടീച്ചേഴ്സ് മോഹൻപെട്ട് മാനേജറിന്റെ നേതൃത്വത്തിൽ സഹകരിച്ചിരുന്നു. അപ്പോൾ അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യാം. സന്തോഷം. താങ്ക് യു. അപ്പൊ നോക്കേ, വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ. നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. ഓക്കെ, ആ ലൈലാൻഡിന്റെ കിഡിലെ ഞാൻ സൗണ്ടും കേട്ടോട്ടോ. പൊളിച്ചില്ലേ. അപ്പം നമ്മുടെ കൂടെ ഒരു രണ്ട് പേരും കൂടെ ഉണ്ട്. അതായത് നമുക്കിന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്ന നമ്മുടെ സ്കൂളിൻ്റെ സ്വന്തം സാറ്, ആൽവിൻ. ഒരു ഹായ് വർദ്ധി. അപ്പോൾ സാറ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കളിക്കൂട്ടുകാർ കുഞ്ഞിലെ മുതൽ ഇപ്പോഴുള്ള കട്ടയ്ക്ക് കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ സാരഥി. പേരെന്ന് പറഞ്ഞ് ഗിഫ്റ്റി. ഗിഫ്റ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നമുക്കിന്ന് വണ്ടി വിട്ടു തന്ന നമ്മുടെ ഇവിടുത്തെ HM-നും അതുപോലെ തന്നെ ഈ സ്കൂളിലെ എല്ലാവർക്കും, അതായത് നമുക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്ന എല്ലാ ആൽബിന്, അതുപോലെ നമ്മുടെ വണ്ടിയുടെ സാരഥി, അതുപോലെ സ്കൂളിലുള്ള അധ്യാപകർ, എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചീറ്റയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പോൾ ടാറ്റാ. Thank you so much.